ഗോകുലം സ്റ്റാർനെറ്റ് വിഷൻ അണിയിച്ചൊരുക്കുന്ന പാട്ടിൻ്റെ വഴികളിൽ എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. സ്നേഹത്തിൻ്റെയും സമത്വ സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൂവിളികളുമായി മലയാളികളുടെ മനസ്സിൽ ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് വീണ്ടും ഒരു പൊന്നോണം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് എല്ലാ മലയാളികളോടൊപ്പം ഞങ്ങളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പഴയ ഓണത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിനായിട്ട്. പാട്ടിൻ്റെ വഴികളിലെ ഓണവിശേഷങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മടപ്പള്ളി സ്വദേശികളായിട്ടുള്ള രണ്ട് കൊച്ചു ഗായകരാണ്. അവരെ നമുക്ക് ഈ എപ്പിസോഡിൽ പരിചയപ്പെടാം. ഞാൻ ആകാശ്. ഞാൻ GVHSS മടപ്പള്ളി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ എൻ്റെ പേര് അശ്വിൻ. ഞാൻ 9th ക്ലാസ്സിൽ പഠിക്കുന്നു GVHSS മടപ്പള്ളി സ്കൂളിൽ. മടപ്പള്ളി സ്കൂളിൽ തന്നെ രണ്ടുപേരും മടപ്പള്ളി സ്കൂളിലാണ് പഠിക്കുന്നത്. സഹോദരങ്ങളാണ് അല്ലേ? വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടിൽ അമ്മ, അച്ഛൻ, പിന്നെ ഞങ്ങൾ രണ്ടുപേരും. വീട്ടിൽ അമ്മയും അച്ഛനും ഞങ്ങൾ രണ്ടുപേരും അടങ്ങുന്ന ഒരു കൊച്ചുകുടുംബമാണ് അല്ലേ? അപ്പോൾ ആകാശും അച്ഛനോടുള്ള അടുത്ത നമ്മുടെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണത്തിൻ്റെ ഓർമ്മകളില്ലാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല എന്നുള്ളത് വളരെയധികം സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്കും ഓർമ്മകളുണ്ടാവും ഓണത്തിനെ കുറിച്ച്? നിങ്ങളിപ്പോൾ കുട്ടികളാണ്, എന്നാലും നിങ്ങളുടെ ഇതിലും മുമ്പുള്ള ഓണങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഓണാഘോഷം. നമ്മൾ പണ്ട് പൂ വിടാറുണ്ട്, സുഹൃത്തുക്കളെല്ലാം കൂടിയിട്ട് പൂ പറിക്കാൻ പോകും. പൂ പറിക്കാൻ പോകും, കുറച്ച് കുറുമ്പൊക്കെ കാണിക്കും. പൂ പറിച്ചിട്ടിടുമ്പോൾ ഞാനും ഏട്ടനും തല്ല് കൂടാറുണ്ട്. കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും ചുറ്റുവട്ടത്തില്. എല്ലാ വീടുകളിലും പൂക്കെ ഇടും അല്ലേ? ഇല്ല, വീട്ടിലിടും, തൊട്ടപ്പുറത്തിടും അല്ലേ? അപ്പോൾ പൂക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, പൂവുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറാറൊക്കെ അല്ലേ? ആകാശന് എന്താണ് ഓർമ്മ? എനിക്കാദ്യം ഈ ഓണക്കോടി കിട്ടുന്ന പ്രത്യേകിച്ച് ഓർമ്മയുള്ളത്. പിന്നെ അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലല്ലോ. അപ്പോൾ പൂവ് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന പൂക്കൾ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ പൂക്കൾ അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കണം. പൂക്കൾ വാങ്ങാനും പറ്റും. പരിമിതമായിട്ടുള്ള ഓണാഘോഷങ്ങളാണ് അല്ലേ? ഓക്കെ. പിന്നെ ഓണപ്പാട്ടുകൾ ഓർമ്മകളിൽ ഏതെങ്കിലും ഓണപ്പാട്ടുകളൊക്കെ ഉണ്ട്? ഓണപ്പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെല്ലാവർക്കും ഓർമ്മയുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മാവേലി നാടുവാണിയുടെ കാലം എന്ന് പറയുന്ന പാട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടുകളാണ് അല്ലേ? പാടാൻ പറ്റും, ഒരു നാല് പേര് പാടാൻ പറ്റും. ഒന്ന് പാടിയേ നിങ്ങൾ രണ്ടുപേരും. മാവേലി നാടുവാണിയുടെ കാലം ൊന്നുമില്ല മലമരണങ്ങൾ, ദുഷ്ടരെ കണ്ണും കൊണ്ടു കാണാതില്ല നല്ലവരല്ല പാറില്ല. ഇപ്പൊ ഈ പാട്ട് അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും അല്ലേ? ആരും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം. സ്കൂളിൽ നിന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, വളരെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഈ പാട്ടുകളൊക്കെ നമ്മൾ അങ്ങനെ എല്ലാവരും ഗ്രൂപ്പായിട്ടിരുന്ന് പാടുക വെച്ച്. നിങ്ങളങ്ങനെ സ്കൂളുകളിലൊരു ഓണാഘോഷം എങ്ങനെയാണ് ഓർമ്മകൾ ആകാശ്? സ്കൂളിലെന്ന് പറയുമ്പോൾ ഓണാഘോഷമായി ബന്ധപ്പെട്ട് പല പല മത്സരങ്ങളൊക്കെ നടക്കും. ഈ പൂക്കൾ മത്സരം, പിന്നെ ഓണപ്പാട്ട് അങ്ങനെ ഉണ്ടാവും ഗ്രൂപ്പായിട്ടോ. ആ ഇപ്പോൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് മത്സരം വെക്കും. ആ പിന്നെ കമ്പകരി മത്സരം ഉണ്ടാവും, അതായിരുന്നു ഏറ്റവും ആവേശമായിട്ടുള്ളത്. ചട്ടി കുട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത്. അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ ഉണ്ടായിരുന്നു. വേറെ എന്തൊക്കെയാണ് ഇപ്പോഴെങ്ങനെയാണ് ഈ ഓണത്തിന് എല്ലാവരും വിളിക്കാറുണ്ടോ? അശ്വിൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിക്കാറുണ്ടോ ഓണത്തിനൊക്കെ? ഞാൻ ശരിക്കും നമ്മുടെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട്. വളരെയധികം മിസ് ചെയ്യണം. ഓണപരിപാടിക്ക് ഒരുമിച്ച് അത് സ്കൂളില്ലാതെ പണ്ടൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും ഒരു ദിവസം സ്കൂളിൽ ഇല്ലെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് വിചാരിക്കാറില്ല. ഇപ്പം എന്താ തോന്നുന്നത്? ഇപ്പോൾ സ്കൂൾ വേണം, സ്കൂളിപ്പോൾ നടക്കണം എന്ന് വിചാരിക്കുന്നു. നടക്കണം, വളരെ മിസ് ചെയ്യുന്നുണ്ടല്ലേ.
സ്കൂളിലുള്ള ഇത്തരം ഓണപ്പാട്ടുകളൊക്കെ പാടാറുണ്ട്? പാടാറുണ്ട്. നോർമലുകളാണ് ഇപ്പോൾ പാടിയതല്ലേ? ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ സ്കൂളിലുള്ള ആളുകളൊക്കെ നമ്മൾ ബന്ധപ്പെടാറുണ്ടോ? ഓണം എന്നൊക്കെ പറയുമ്പോൾ വളരെ മിസ് ചെയ്ത് അങ്ങോട്ട് വിളിക്കാറുണ്ടോ? ഇപ്പോഴെന്ന് പറയുമ്പോൾ അധികവും വീഡിയോ കോൾ എല്ലാം ചെയ്യും, പിന്നെ വിളിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരും അല്ലാണ്ട് ഒരു സാഹചര്യം ഇല്ലല്ലോ. പിന്നെ ഞാനൊരു NSS വളണ്ടിയർ ആണ് സ്കൂളിലെ. അപ്പോൾ നമ്മൾ ഓണത്തിന് ഓൺലൈനായിട്ട് കോമ്പറ്റീഷൻ നടത്താൻ തീരുമാനിച്ചു. NSS കണ്ടക്ട് ചെയ്യുന്ന പോലെ അതിൽ തന്നെ ഓണപ്പാട്ട് മത്സരം ഉണ്ടാവും. ആ വീഡിയോ പോലെ അയച്ചിട്ട് പിന്നെ പാചക മത്സരം ഉണ്ടാവും. അത് നല്ല ഡിഷ് ഒരു വീഡിയോ പോലെ ആക്കിയിട്ട് അയക്കുന്നത്. ആ പിന്നെ ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടാവില്ലേ, അത് ഉണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള എല്ലാം പോലെ തന്നെ ഓണാഘോഷം നമ്മൾ ഓൺലൈൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആവശ്യമായിട്ടുള്ള ഈ കാലത്ത് ഓൺലൈൻ വഴിയല്ലാതെ വേറൊരു മാർഗങ്ങളില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആഘോഷിക്കുമെന്ന് തീരുമാനിച്ചു, അത് ഓൺലൈനാണെങ്കിലും അല്ലേ. പാട്ടിലേക്കുള്ള ഒരു വഴികൾ ഒക്കെ എങ്ങനെയായിരുന്നു? ആകാശിൻ്റെ ഒക്കെ ചെറുതിലായിട്ട് പാടുകയൊക്കെ ചെയ്യായിരുന്നു അല്ലേ? അല്ലേ, എത്ര വയസ്സ് മുതലൊക്കെ ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്? ഞാനൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ പാട്ട് പാടാൻ തുടങ്ങി. അശ്വിനും അഞ്ച് വയസ്സിലാണ്. ചെറുതായിട്ട് പാട്ടൊക്കെ പാടാൻ തുടങ്ങി അല്ലേ. അപ്പോൾ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ട് അല്ലേ? ഓണാഘോഷത്തിനും കോമ്പറ്റീഷൻസ് ഉണ്ടാവാറുണ്ട്. എല്ലാ ദിവസം സ്കൂൾ കാലത്തിലും മറ്റുള്ള മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഏത് ഏതൊരു മത്സരങ്ങളിലൊക്കെയാണ് സാധാരണ അതിൽ പങ്കെടുക്കാറുണ്ട്? സ്കൂൾ കലോത്സവം, പിന്നെ പൊതുവേ ഈ പുറത്തുനിന്നുണ്ടാവണ്ടേ ക്ലബിൻ്റെ എല്ലാം അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചത് ഏതൊക്കെ തരത്തിൽ, അതായത് ഏതൊക്കെ ഐറ്റംസ്? ഇപ്പം നമ്മൾ ശാസ്ത്രീയപരമായിട്ടുള്ള മത്സരം, ശാസ്ത്രീയ സംഗീതം ഉണ്ടാവാം, ലളിത സംഗീതം ഉണ്ടാവാം, സിനിമ ഗാനാലാപനങ്ങൾ ഉണ്ടാവാം. ഏതൊക്കെ തരത്തിലുള്ള മത്സരങ്ങളിൽ, എല്ലാ തരത്തിലുള്ള മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട് ആശയം? ആ ശാസ്ത്രീയ സംഗീതത്തിന് പങ്കെടുക്കാറുണ്ട്, ലളിത ഗാനം, പതിഞ്ചലിൽ. ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നുണ്ട്? എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്? 10 വർഷമായിട്ട് ശാസ്ത്രീയമായിട്ട് സംഗീതം അഭ്യസിക്കുന്നുണ്ട് രണ്ടുപേരും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം മത്സരങ്ങളിൽ പ്രൈസൊക്കെ വിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്. ഏതൊക്കെ മത്സരങ്ങളിലാണ്? സ്കൂൾ തലത്തിൽ എവിടെ വരെയൊക്കെ മത്സരിച്ചിട്ടുണ്ട്? സ്കൂൾ തല ജില്ല വരെ എത്തിയിട്ടുണ്ട്. ജില്ലയിൽ അശ്വിൻ ഏതൊക്കെ മത്സരങ്ങൾക്കാണ് പ്രൈസ് വിൻ ചെയ്തിട്ടുള്ളത്? ശാസ്ത്രീയ സംഗീതത്തിനും ലളിതാനത്തിനും. ആ വെരി ഗുഡ്. ലളിത രണ്ട് ആ എനിക്ക് ഞാൻ കൂടുതലായിട്ട് പങ്കെടുക്കാറുള്ളത് ശാസ്ത്രീയ സംഗീതം, പിന്നെ ലളിത ഗാനം, പിന്നെ മലയാളം കവിത, പിന്നെ നാടൻ പാട്ട് ഗ്രൂപ്പായിട്ട്. മലയാളം കവിത ഏതാണ്? ശ്രീകുമാരൻ തമ്പിൻ്റെ അമ്മക്കൊരുതാരായിട്ട്. ആ കവിതകൾ ലളിത ഗാനം അശ്വിൻ പാടിയ ഒരു ലളിത ഗാനത്തിൻ്റെ ഒരു നാല് വരി പാടാൻ പറ്റും. ഏത് പാട്ടാണ്? സരയൂ. നാലുപേർ നിന്നോർമകളിൽ സാള ഗ്രാമങ്ങളുണ്ടോ? ഓ സഹസ്രതലങ്ങളായി നിർമാല്യം ചാർത്തുന്ന സഹസ്രതലങ്ങളായി നിർമാല്യം ചാർത്തുന്ന സാരസ്വത പൂജയുണ്ടോ? പ്രണവസ്വരങ്ങളായി പ്രകൃതി ഉണർത്തുന്ന വലം പിരിശങ്കുലിയുണ്ടോ? സരയൂ പറയൂ നിന്നോർമകളിൽ സാള ഗ്രാമങ്ങളുണ്ടോ? ഈ പാട്ടിനായിരിക്കും അശ്വിന് ജില്ലാതലത്തിൽ മത്സരിച്ചതല്ലേ ലളിതഗാനത്തിൽ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആകാശും ഒരു ലളിതഗാനം പാടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആകാശിൻ്റെ ഒരു
യമുനേ നീ ഒഴുകൂ എൻ പ്രിയ യമുനേ നീ ഒഴുകൂ യമുനേ നീ ഒഴുകൂ എൻ പ്രിയ യമുനേ നീ ഒഴുകൂ വീണൊരി പൂവുകൾ നെഞ്ചിലേറ്റി ഇനിയും പ്രവാഹം തുടരൂ നീ യമുനേ നീ ഒഴുകൂ എൻ പ്രിയ യമുനേ നീ ഒഴുകൂ ഇപ്പൊ രണ്ടുപേരുടെയും ലളിതഗാനം കേട്ടു. വളരെയധികം സന്തോഷം. അപ്പോൾ ഓണാഘോഷം എന്ന് പറയുമ്പോൾ അത്ര തന്നെ പ്രാധാന്യത്തോടു കൂടിയിട്ട് മലയാളികൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഓണപ്പാട്ടുകൾ. എൻ്റെ ചോദ്യം ആകാശിനോടാണ്. ആകാശിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ഒരു ഓണപ്പാട്ട് ഏതാണ്? ജാക്കബിൻ്റെ സ്വർഗരാജ് എന്ന് പറഞ്ഞ മൂവിയിലെ തിരുവാവണി രാവ് എന്നുള്ള പാട്ട്. തിരുവാവണി രാവ് മനസ്സാകെ ഉണ്ണി മേനോനും പിന്നെ സിത്താരയും ഒരുമിച്ച് പാടിയ ഒരു ഡ്യൂട്ട് സോങ്. റീസെൻ്റായിട്ട് വന്നതിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഓണപ്പാട്ടാണ് അല്ലേ? എല്ലാവരും മലയാളികൾ ഏറ്റുപാടിയ ഓണപ്പാട്ടാണ്. ആ ഫിലിമിൽ എനിക്ക് തോന്നുന്നു ഓണാഘോഷമായി ബന്ധപ്പെട്ടിട്ട് ഈ പാട്ടുമായി ബന്ധപ്പെട്ട് ആകാശം എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അത് ഞാൻ കഴിഞ്ഞ വർഷത്തെ സ്കൂളിലെ ഓണാഘോഷത്തിന് ഈ പാട്ടാണ് പാടിയത്. ഈ പാട്ടാണ് പാടിയത്. കഴിഞ്ഞ വർഷത്തെ ഒരു മിസ്സിംഗ് ഉണ്ട് അല്ലേ? ഈ പാട്ട് ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് പാടിയാലോ? ആ പാടാം. തീർച്ചയായും ആ പാട്ട് പാടിയ തിരുവാവണി രാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണി രാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാൻ്റെ വരവായാൽ ചൊല്ല് തിരുവാവണി രാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണി രാവ് മനസ്സാകെ നിലാവ് എന്ന് പറയുന്ന പോലെ തന്നെ വളരെയധികം സന്തോഷമായി. ഓണപ്പാട്ട് ഒരുപാട് ഓർമ്മകൾ കേട്ടോ. ആകാശം അത് വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഓണത്തിൻ്റെ ഒരു മൂഡിലേക്ക് നമ്മൾ കൊണ്ടുപോയി ആ പാട്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് അശ്വിനോടും ചോദിക്കാനുള്ളത്, അശ്വിൻ്റെ ഓർമ്മകളിലുള്ള ഒരു ഓണപ്പാട്ട് ഏതായിരിക്കും അശ്വിന് പെട്ടെന്ന് പാടാൻ തോന്നുന്നൊരു പാട്ട്? വിഷുക്കണി എന്ന സിനിമയിലെ ശ്രീമാര് തമ്പിയുടെ പാട്ട് പൂവിളി പൂവിളി. പൂവിളി പൂവിളി പൊന്നോണമായി എന്ന് പറയുന്ന സോങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം മലയാളികൾ ആദ്യം ഓണാഘോഷം എന്നുള്ള രീതിയിൽ സംഗീതപരമായിട്ട് സമീപിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് എങ്ങനെ നമ്മൾ ഓണാഘോഷം എന്നുള്ള രീതിയിൽ ആഘോഷിച്ച ആലോചിക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഗാനമാണ് പൂവിളി പൂവിളി പൊന്നോണമായി. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ചെയ്തിരിക്കുന്നത് മലയാളിയല്ല എന്നുള്ളതാണ്. സലിൽ ചൗധരി എന്ന് പറയുന്ന ഒരു അന്യഭാഷാ സംഗീത സംവിധായകനാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അതിനു ശേഷം വന്നിരിക്കുന്ന ഓണപ്പാട്ടുകളുടെ ഒരു പാറ്റേണൊക്കെ വെച്ച് നോക്കിയാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു വെസ്റ്റേൺ ഒരു മൂഡിലൊക്കെ ചെയ്ത ഒരു പാട്ടിനെ മലയാളികളുടെ ഓണപ്പാട്ടായിട്ട് രജിസ്റ്റർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ വലിയ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഭയാണത്. അപ്പോൾ ആ പാട്ട് പാടാതെ ഈ എപ്പിസോഡ് പോകുന്നതിലൊരു അർത്ഥമില്ല. അത് ആ പാട്ട് പാടാൻ അശ്വിൻ തയ്യാറായതിൽ വളരെയധികം സന്തോഷം. അശ്വിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് ആ പാട്ട് കേൾക്കാം. പൂവിളി പൂവിളി പൊന്നോണമായി നീവരു നീവരു പൊന്നോണത്തുമ്പി പൂവിളി പൂവിളി പൊന്നോണമായി നീവരു നീവരു പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മൊഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീവരു ഭഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീവരു നീവരു പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ
മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ ഒരു ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരു പൊന്നോണത്തുമ്പി. ഇപ്പൊ വളരെയധികം സന്തോഷം അശ്വിൻ ഈ ഗാനം പാട്ടിൻ്റെ വഴികളിലെ ഓണവിശേഷങ്ങളിൽ പങ്കുവച്ചതിന്. കാരണം മലയാളികളുടെ ഓണാഘോഷങ്ങളിൽ എന്താഘോഷ ഓണവുമായി ബന്ധപ്പെട്ട എന്താഘോഷങ്ങളിലും സംഗീതപരമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം ഓടി വരുന്നൊരു പാട്ട് സത്യത്തിൽ ഇത് തന്നെയാണ്, സലിൽ ചൗധരിയുടെ പൂവിളി പൂവിളി പൊന്നോണമായി. തീർച്ചയായിട്ടും അത് ഈ എപ്പിസോഡിൽ പാടേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യം കൂടെ ആയിരുന്നു. തീർച്ചയായിട്ടും അശ്വിൻ ആ പാട്ട് ഓർത്തതിൽ വളരെയധികം സന്തോഷം. സലിൽ ചൗധരിയുടെ ഈ പാട്ട് മാത്രമല്ല വേറെ ഒരുപാട് ഓണപ്പാട്ടുകളുണ്ട്. അതേപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷവും ഒട്ടനവധി പാട്ടുകൾ രവീന്ദ്ര മാഷ് ആണെങ്കിലും എം എസ് വി ആണെങ്കിലൊക്കെ ഒരുപാട് തരങ്കിണിയുടെ ഓഡിയോസിലൊക്കെ ഒരുപാട് പാട്ടുകൾ ആഘോഷ ഉത്സവ ഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പാട്ടുകൾ ഇന്നും മലയാളികൾ നെഞ്ചിലേറ്റുന്ന ഒരുപാട് പാട്ടുകളാണ്. ഒരു കാലഘട്ടത്തിൽ ഓണാഘോഷം ഓണത്തിന് കാത്തിരിക്കുന്നത് പോലെ തന്നെ ഓണപ്പാട്ടുകളെയും കാത്തിരുന്ന ഒരു മലയാളികളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഓണപ്പാട്ടുകൾ വളരെ ആവശ്യത്തോടുകൂടി കാത്തിരിക്കുകയും അത് ഏറ്റുപാടുകയും ഒക്കെ ചേരുന്ന ഒരു കാലഘട്ടം. ഇന്നും അത് പാടിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയും കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ഓണപ്പാട്ടുകൾ അറിയോ ആകാശന്? വേറെ ഏതൊരു പഴയ ഓണപ്പാട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് ഓർത്തെടുത്ത് പാടാൻ പറ്റും? തരങ്കിണിയുടെ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. ദാസേട്ടൻ പാടിയ മലയാള കരനീണ്ടും എന്ന പാട്ട്. ഓക്കെ, ആ പാട്ടൊന്ന് പാടാം. മലയാളക്കര നീണ്ടും മഴവില്ലിൻ കുടമാറ്റം കടലോര തിരയാകി കുളിർ തുള്ളും തുടിനീളം. മലയാളക്കര നീണ്ടും മഴവില്ലിൻ കുടമാറ്റം കടലോര തിരയാകി കുളിർ തുള്ളും തുടിനീളം. തുമ്പപ്പൂം ചോറു വിളമ്പും പൂക്കാലം മുക്കുറ്റിച്ചാറു തുളുമ്പും പൂക്കാലം. മാനത്ത് നിറമേളം താഴത്ത് പൊന്നോണം. മാനത്ത് നിറമേളം താഴത്ത് പൊന്നോണം. എള്ളോളം പൊന്നുണ്ടേ കൊണ്ടത്തായോ പറയോളം പൊന്നുണ്ടേ കുരുപിടിതായോ. പാട്ടിൻ്റെ വഴികളിലെ ഓണവിശേഷങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ആകാശും അശ്വനുമാണ്. അവരുടെ ഓണവിശേഷങ്ങളും ഓണപ്പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് കാണും എന്ന് വിശ്വസിക്കുന്നു. ജി എസ് പി ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.